Hello, hello. Billacı. Hayır, evde. İyi vadil onu torak. ഞാൻ ഇന്ന് അനികയോട് പ്രൊപ്പോസ് ചെയ്തിരിക്കും. സമ്മതിച്ച രണ്ടു ദിവസത്തിനുള്ളിൽ കല്യാണം, അല്ലെങ്കിൽ അവളെ പൊക്കിക്കൊണ്ട് ഞാൻ അങ്ങ് പറക്കും. ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? ആരെങ്കിലും വരാനുണ്ടോ? ഞാനോ? നോ, ആക്ച്വലി ഞാൻ വിചാരിച്ചത് നീ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന്. നിനക്ക് എന്തെങ്കിലും പറയണ്ടോ ശിവ? You know you can share. Share what, Om? നിന്റെ പ്രശ്നങ്ങൾ. ഇല്ല, എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. ഐ ആം ഓക്കേ. കല്യാണോ? കാര്യങ്ങളൊക്കെ അവിടെ വരെ എപ്പോഴാ എത്തിയത്? ഐ ഡോണ്ട് നോ. ഇൻഫാക്ട് രാജീവിന്റെ മമ്മി എന്റെ അമ്മയോട് എപ്പോഴാ സംസാരിച്ചെന്ന് എനിക്കറിയില്ല രുദ്ര. ഇപ്പൊ അവര് തമ്മിൽ കാണാൻ തീരുമാനിച്ചിരിക്കുക. ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാം. അപ്പൊ നീയും ഈ കല്യാണത്തിന് തയ്യാറാവോ? ഐ ഡോണ്ട് നോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രുദ്ര. അവനെ പറ്റി ആലോചിക്കല്ലേ? യുനോ, സത്യം പറഞ്ഞാ എനിക്കും വല്ലാതെ തോന്നി. എന്ത് കാര്യം നിനക്ക് വല്ലാതെ തോന്നിയത്? അവന്റെ പെരുമാറ്റങ്ങളെ. അവൻ പരിസരബോധമില്ലാതെ എന്തൊക്കെയാ അവൻ ചെയ്ത് കൂട്ടുന്നത്? ഐ മീൻ, ലേഡീസ് ഡ്രസ് ഒക്കെ ഇട്ട് ഡാൻസ് ചെയ്യാ. അവൻ നമ്മളെക്കാളും ഇളയതാണ്, അതെനിക്കറിയാം. പക്ഷെ ഇത്രയും കൊച്ചാവാൻ പാടില്ലല്ലോ. ശിവ, സത്യമായിട്ട് അവനെന്തോ? രുദ്രൻ, നിനക്ക് ഇപ്പോഴാണ് അങ്ങനെ തോന്നി തുടങ്ങിയത്? അവൻ ജനിച്ചപ്പം പോലെ അവന്റെ തലയ്ക്ക് കുറച്ച്. ഓഹോ, അതിശയം തന്നെ. ഒബ്രോയ് ബ്രദേഴ്സ് ചിരിക്കുന്നു. ഇറ്റ്സ് സർപ്രൈസിംഗ് ബട്ട് നൈസ്. മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ രാജീവ് നിന്റെ ബോയ്ഫ്രണ്ട് അല്ലേ? നിങ്ങൾ രണ്ടുപേരുമാണ് പരസ്പരം ഇഷ്ടപ്പെടുന്നവരുമാണ്. ആക്ച്വലി നീ ഈ കാര്യം കേൾക്കുമ്പോൾ സന്തോഷിക്കുമല്ലേ വേണ്ടത്? നിന്റെ പേരൻസ് ടിപ്പിക്കൽ വില്ലനെ പോലെ അല്ലല്ലോ ബിഹേവ് ചെയ്യുന്നത്. നോ ബ്ലാക്ക് മെയിലിംഗ്, നോ ഡ്രാമ, ഡയറക്ട് കല്യാണമല്ലേ? ഗ്രേറ്റ് അല്ലേ? ദക്ഷ്, യു നോ വാട്സ് മോർ സർപ്രൈസിംഗ്? നിങ്ങൾ ഒരുമിച്ച് വന്നതാണ്. ജീവിതയാത്രയിലും ഒന്നിച്ചുണ്ടാവണമെന്നാണ് ആഗ്രഹം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യാത്ര പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് വരെ എത്തിയുള്ളൂ. ബട്ട് നല്ല കോൺവെർസേഷൻ ആയിരുന്നു അല്ലേ? വാട്ട് കോൺവെർസേഷൻ? യാ, ഗുഡ് 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 ടു ഹാവ് എ ഗുഡ് കോൺവെർസേഷൻ. യാ, സോ നീ പോയ കാര്യങ്ങളെല്ലാം നടന്നോ? ആ, ഐ മീൻ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു, ഹൃദയം ഹൃദയത്തോട് പറഞ്ഞു അല്ലേ? എനിക്ക് കൂൾ, സൂപ്പർ കൂൾ. നിനക്കറിയാലോ, എനിക്കെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതേ കയറി അങ്ങ് മുറുകെ പിടിച്ചിരിക്കും. യൂസി, അത് ഞാൻ കാണുന്നുണ്ട്. എന്തെങ്കിലും പറയാൻ നിൽക്കണോ? ഓ, അത് ആക്ച്വലി ഐ മീൻ എനിക്ക് പറയാൻ കഴിയില്ല. ഐ എം സോറി, ഇതെന്റെ പേഴ്സണൽ കാര്യമല്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ നിന്നോട് തുറന്നു പറയാം. ബട്ട് എനിക്കൊക്കെ പ്രശ്നം കാണും. ഓ റിയലി? അത്
അനിക ഇതാ വരുന്നു മുത്തച്ചി. അത് പിന്നെ പിള്ളേച്ച. ഓക്കേ ദക്ഷൻ, സ്റ്റോപ്പ് ഇറ്റ്, ഇറ്റ്സ് നോട്ട് ഫണി. ഓക്കേ ഓക്കേ ഓക്കേ, ഫൈൻ ഫൈൻ. റിയലി ഓക്കേ, ഐ എം സോറി. ഓ എക്സ്ക്യൂസ് മീ, ഹലോ മുത്തശ്ശി. ഗണപതി പൂജയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുക്കി കഴിഞ്ഞു. മുത്തശ്ശി ടെൻഷൻ അടിക്കണ്ട. എന്റെ അനുകമോൾ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഓർത്ത് ടെൻഷൻ അടിക്കണം? എല്ലാം നീ നോക്കിക്കോളുന്ന് എനിക്കറിയാം. ഞാനൊന്ന് മുറ്റത്തോട്ടി എല്ലട്ടെ. ഒരു കാര്യം, രണ്ടിന്റെ ടേബിൾ പറ. ടേബിൾ പട്ടിക രണ്ട് രണ്ട് ഈ രണ്ട് നാല് മൂ രണ്ടാറ്. പ്രോബ്ലം എന്താ പിള്ളച്ച? പട്ടിക ചൊല്ലാൻ പറഞ്ഞത് താൻ തന്നെയല്ലേ? എന്നിട്ട് ദേ ഷട്ട് അപ്പ്. തനിക്ക് എന്താ വേണ്ടത്? പറയാൻ പറഞ്ഞത് ഞാൻ ചോദിച്ച കാര്യങ്ങളാണ്. അതിന് എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് പറയാനാ? ഞാൻ ചോദിച്ചാൽ മാത്രമേ എന്തെങ്കിലും പറയുള്ളൂ. എന്നോടൊന്നും ചോദിക്കാത്ത സ്ഥിതിക്ക് ഞാൻ അന്തര്യാമി ഒന്നും അല്ലല്ലോ. തന്റെ മനസ്സിനകത്ത് കയറി എന്താ കാര്യം എന്ന് ചെകഞ്ഞെടുക്കാനായിട്ട്. അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ടല്ലോ അല്ലേ? അതോ അതുമല്ലേ? അപ്പൊ താൻ എന്താ പൂജയുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്? നിന്നോട് ഞാൻ പൂജയുടെ കാര്യമാണ് ചോദിച്ചതാണോ? പൂജ നോ. പിള്ളച്ച, താൻ എന്താ എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോവാ. ജസ്റ്റ് സ്റ്റോപ്പ് കോളിംഗ് മീ ദാറ്റ്. My name is Shivan. Shivan Oberoi. Okay, just use that. Diya parnadene shiri. Avalin edutha parnayirunnu ninte life la aaro varan povanu. Aaro special someone. Special. Naan vicharicha verum vivarakada na, pakshe it's happening. It's happening. Pudhiya pudhiya bandhangal കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. നീ സമ്മതിച്ചോ? തനിക്ക് എന്താ തോന്നിയ? എനിക്ക് എന്താ തോന്നുന്നുള്ളത് ഡസൻ മാറ്റർ. നീ എന്താ പറഞ്ഞെന്ന് അറിയണ്ടേ? നീ അവനോട് യെസ് എന്നാണോ പറഞ്ഞത്? അതോ നോ പറഞ്ഞോ? ഈ ദക്ഷിന്റെ ഹൃദയം ഇവിടെ തകർത്തു. ദക്ഷ പ്ലീസ്. വിഷമിക്കരുത്, ഐ എം അബ്സൊല്യൂട്ട്ലി ഫൈൻ. ആൻഡ് അനിക, നിന്റെ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. കണ്ടില്ലേ, ഐ എം കൂൾ. ഒരു കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ദക്ഷ. എത്ര അടിപൊളിയായിട്ടാ തന്റെ മനസ്സിലെ പ്രണയം താൻ എന്നെ അറിയിച്ചത്. വളരെ കുറച്ചാളുകൾ മാത്രമേ ഇങ്ങനെ ധൈര്യം കാണിക്കൂ. ചില ആൾക്കാരൊന്നും മനസ്സ് വിട്ട് തുറന്നു പറയില്ല. നോട്ടം ഒരിടത്തും ലക്ഷ്യം മറ്റൊരിടത്തുമാണല്ലോ. സംഗതി എന്നാണെന്ന് എന്നോട് കൂടി പറഞ്ഞാൽ കൊള്ളാം. നീ ഒന്ന് നിർത്തടാ, എപ്പം നോക്കിയാലും ഓരോന്ന് പറഞ്ഞു. നമുക്ക് വർക്കിനെ പറ്റി സംസാരിക്കണോ? ജോലിയെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് നിനക്ക് ചിന്തയില്ലേ? ഇടം ഞാൻ ഇവിടെ ഒരു ബ്രേക്കപ്പിന് വേണ്ടി വന്നതാ, മനസ്സിലായോ? രണ്ടു ദിവസത്തെ ബ്രേക്ക് നിനക്ക് കിട്ടിയില്ലേ? ഹാർട്ട് ബ്രേക്ക് പോലെ. കല്യാണത്തിനല്ലേനോ? സുഹൃത്താകുന്നതിൽ തെറ്റില്ലല്ലോ. സോ ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ്. ഇനി എന്നും അങ്ങനെ ആയിരിക്കും. ഫ്രണ്ട്സ് ഫോർ എവർ, റൈറ്റ്?
അനികെ നീ പോവാണോ മോളെ? അതെ മുത്തശ്ശി, ദീപാവലിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ സച്ചിനെ കടയിൽ കൊണ്ടുവന്ന് പ്രോമിസ് ചെയ്തിരുന്നത് ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ആ, സച്ചിൻ എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. നിനക്ക് കുറച്ച് ലോൺ വേണോന്ന് പറഞ്ഞിരുന്നില്ലേ സച്ചിനെ ബോർഡിംഗ് സ്കൂളിൽ ചേർക്കാനായിട്ട്? ഞാനത് ശക്തിയോട് പറഞ്ഞിട്ടുണ്ട്, അത് എത്രയും വേഗം പാസ്സാക്കി തരാൻ അവനേറ്റു. മുത്തശ്ശി, എന്റെ വലിയൊരു പ്രോബ്ലം ആണ് സോൾവ് ചെയ്തത്. അയ്യടാ, നീ ഞങ്ങളുടെ എത്ര വലിയ പ്രശ്നമാ നിഷ്പ്രയാസം പരിഹരിച്ചത്. നീ ചെല്ലുമോളെ, സമയം വൈകുന്നു, സച്ചിൻ അവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ. താങ്ക് യു മുത്തശ്ശി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്ത് പറ്റി ദക്ഷ, ലിഫ്റ്റ് വേണോ? വേണ്ട, ഒരു കാര്യം പറഞ്ഞേ, മറ്റന്നാൾ എന്താ പരിപാടി? എന്തിനാ? നിന്നെ കല്യാണം കഴിക്കാനാ. Look at that, എനിക്ക് മനസ്സിലായടോ. Okay, forget it. മറ്റന്നാൾ വൈകുന്നേരം നിന്റെ പരിപാടി എന്താണെന്ന് പറയേ. ഇതെന്താ ദക്ഷ, മറ്റന്നാളത്തെ കാര്യം ഇപ്പൊ എങ്ങനെ പറയാനാ? ആ ഗ്രേറ്റ്, എന്നാ ഞാൻ നിന്നോട് പറയാം. മറ്റന്നാൾ വൈകുന്നേരം നീ എന്റെ കൂടെ ഒരു പ്ലേ കാണാൻ വരുന്നു, മുംബൈയിലെ മനോഹരമായ ഒരു വൈകുന്നേരം വിത്ത് എ ബ്യൂട്ടിഫുൾ സ്റ്റണ്ണിംഗ് ഷോ. മാത്രമല്ല, വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ രണ്ട് ടിക്കറ്റ് ഒപ്പിച്ചിരിക്കുന്നത്. വരാൻ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞേക്കരുത്, മറ്റന്നാൾ വൈകുന്നേരം നീ എന്റെ കൂടെ ആ പ്ലേ കാണാൻ വരുന്നു, അതിൽ മാറ്റമില്ല. ബൈ. അമ്പലത്തിലോ ഇതുവരെയോ ദീപാരാധനയ്ക്ക് വേണ്ടി നിക്ക, അമ്മായിണ്ടല്ലോ. എന്നാ ശരി, ശരി മോനെ. ആ, ഞാൻ എപ്പോഴേ വീട്ടിലെത്തി കഴിഞ്ഞു. നീയാള് കൊള്ളാലോ, നീയും അമ്മായും ചേർന്ന് എത്ര ഭംഗിയായിട്ടാടാ ദീപം കത്തിച്ച് അലങ്കരിച്ചിരിക്കുന്നത്. വീട്ടില് അല്ലാതെ എവിടെ? എന്ത്, നിങ്ങൾ രണ്ടുപേരും? ഹലോ, ഹലോ സച്ചിൻ, ഹലോ സച്ചിനും അമ്മായിയും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വീട്ടിനകത്ത് കയറി ആരാ ഇതൊക്കെ കത്തിച്ചത്? ആരാ ഇത് ചെയ്തതെന്നറിയില്ലല്ലോ. പറയുന്ന എനിക്ക് എന്താ വേണ്ടത്?
നീ ഇതുവരെ റെഡിയായില്ലേ? സ്കൂൾ റീയൂണിയന്റെ ഡിന്നറിന് പോണ്ടേ? അതോ മറന്നുപോയോ? ആ, എനിക്ക് ഓർമ്മയുണ്ട് ശിവ. ഇന്റർനെറ്റിലാണോ ഡിന്നർ ചെയ്യാൻ പോകുന്നത്? ഒരു ഇമ്പോർട്ടന്റ് മെയിൽ അയക്കാനുണ്ടായിരുന്നു. അതാ കഴിഞ്ഞു, ഡൺ. വാ ശിവ, ലെറ്റ്സ് ഗോ. എന്താ ഈ വേഷത്തിലാ? ഈ ഡ്രസ്സിന് എന്താടാ ഇപ്പൊ കുഴപ്പം? അല്ലെങ്കിൽ തന്നെ അവിടെ ആ ഇരുട്ടിൽ ആരെന്ത് കാണാൻ പോകുന്നു ശിവ? അവിടെ ഇരുട്ടാണെന്നോ വായി? ഓ, മറന്നു, ഞാൻ നിന്നോട് പറയാൻ മറന്നു ശിവ. എന്ത്? പാർട്ടിയുടെ വെന്യൂ നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നു. നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഡിസ്കോ. ഡിസ്കോ? ആ, റീയൂണിയൻ ഡിസ്കോ നടക്കുന്നത്. ഓ മൈ ഗോഡ്, നമ്മൾ അവിടെ ബിസിനസ് ഡീൽ ഒന്നും ഉറപ്പിക്കാൻ പോവല്ലോ. അടിച്ച് പൊളിക്കാൻ പോവല്ലേ പിള്ളാച്ച? ദക്ഷ, ഡോണ്ട് കോൾ മീ ദാറ്റ്. ഐ ഇതാ ഇപ്പൊ നന്നായി. അനിക്ക് വിളിച്ചാ കുഴപ്പമില്ല, ഞാൻ വിളിച്ചാ കുഴപ്പം. ഇതത്ര ശരിയല്ല കേട്ടോ. ഓ, ഈ പ്രണയം എന്തൊരു സുഖമാണ്. അവളുടെ പേര് പറയുമ്പോ ഹൃദയടിപ്പ് കൂടുകടാ. അനിക്ക, ഒന്നുമില്ലെങ്കിൽ അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേക്കട്ടാ. ദക്ഷൻ, നോ. ഹലോ, ഹലോ പിള്ളച്ച, ഹലോ. ഇതെന്താ കട്ട് ചെയ്തല്ലോ? വാട്ട് യു മീൻ കട്ടായി? ഹലോ, ഹലോ. അവള് കട്ട് ചെയ്ത കട്ട് ചെയ്ത ബാലൻസ് തീർന്നു. നെറ്റ്വർക്ക്. നമുക്ക് പോകാൻ ലേറ്റ് ആവുന്നേ. ലിസൺ, വൺ മിനിറ്റ്, ലെറ്റ് മീ ജസ്റ്റ് കോൾ ഹർ ബാക്ക്. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അവള് തിരിച്ച് വിളിക്കും. കം ഓൺ, അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാ. ലെറ്റ്സ് ഗോ. ഈ രാത്രിയിൽ അവൾ എന്തിനായിരിക്കും വിളിച്ചത്? ഐ ഹോപ്പ് എവറിതിങ് ഈസ് ഓൾ റൈറ്റ്. ഇതൊക്കെ എന്താ സൗമ്യ? ഇതൊക്കെ എന്താന്ന്? രുദ്രാവ്, രാജീവിന്റെ മമ്മി ഓഫീഷ്യലായി ബന്ധം ഉറപ്പിക്കാൻ പോവാ. അവരുടെ ഫാമിലി മെമ്പേഴ്സ് എന്നെയും എന്റെ അമ്മയെയും കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഡ്രസ്സിന് ചേരുന്നത് പോലെ ഇതിൽ നിന്നൊരു ജ്വല്ലറി സെറ്റ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിന്റെ ഫുൾ ഓൺ കല്യാണം നടക്കാൻ പോവല്ലേ? ഏ, ഒരു കല്യാണത്തിന്റെ കൂടെ ഒരു കല്യാണം ഫ്രീ അല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. തമാശ കേൾക്കാൻ ഇപ്പൊ മൂടില്ല. നിന്റെ മൂഡ് ഇപ്പൊ ശരിയല്ല എന്നുള്ള കാര്യം എനിക്ക് പറയാം സൗമ്യ. പക്ഷെ അതെന്തുകൊണ്ടാ ശരിയല്ലാത്തെന്നുള്ള കാര്യം നീ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? നിനക്കൊന്നും മനസ്സിലാവില്ല. എന്നാ മനസ്സിലാക്കിത്ത? ചിലപ്പോ എനിക്ക് മനസ്സിലായാലോ. സൗമ്യ, ഇതെന്തൊക്കെയാ നടക്കുന്നത്? നീ അല്ലേ പറഞ്ഞ നമ്മുടെ കല്യാണത്തിന് ഒരർത്ഥം ഇല്ലെന്ന്? ഇത് തമാശയായിട്ട് കരുതണമെന്നൊക്കെ. പക്ഷെ ഞാൻ നമ്മുടെ കല്യാണത്തെ പറ്റി എന്തെങ്കിലും തമാശ പറയുകയാണെങ്കിൽ നീയും കൺഫ്യൂസ്ഡ് ആയിട്ട് കൂടെ എന്നെ എന്തിനാ കൺഫ്യൂസ് ആക്കുന്നത്? ഇന്നെല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യണം. നിന്നെ സംബന്ധിച്ച് നമ്മുടെ കല്യാണത്തിന് വല്ല വിലയുണ്ടോ ഇല്ലയോ? ഇല്ല. അപ്പൊ പിന്നെ നീ എന്തിനാ അപ്സെറ്റ് ആവുന്നത്? അതുപോലെ ഞാനും കൺഫ്യൂസ് ആവേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. റൈറ്റ്? എന്നാ ശരി, ഇന്ന് മുതൽ നമ്മൾ ഈ കല്യാണത്തെ പറ്റിയിട്ട് ഒരു കാര്യവും സംസാരിക്കില്ല. അയിനോ, നമ്മൾ എല്ലാ പ്രാവശ്യം ഇത് ഡിസൈഡ് ചെയ്യാറുണ്ട്, ഒരിക്കലും നമ്മളുടെ കല്യാണത്തെ പറ്റി സംസാരിക്കരുതെന്നൊക്കെ. പക്ഷെ ഇന്ന് കല്യാണം എന്ന ഈ ചാപ്റ്ററിന്റെ ദി എൻഡ് ആയിരിക്കണം. ഇനി മാറ്റം ഉണ്ടാവരുത്. ഓക്കേ?
ഓക്കേ. അപ്പൊ ഇവിടെയാണ് ഫൈനലി നമ്മൾ ഇവിടെ എത്തി. നീ ചെല്ലാം, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. ഇവിടെ ബാലത്തുകാരെ ഏൽപ്പിച്ചൂടെ? ജസ്റ്റ് എ മിനിറ്റ്, ഐ വിൽ ഡു ഇറ്റ്. യാ ഓക്കേ, നിന്റെ ഇഷ്ടം. ദക്ഷ, എന്റെ ഫോൺ. ഓ, അത് മറന്നിട്ടില്ല. ദാ, വേഗം അങ്ങോട്ട് വന്നേക്കണേ. സി യു സേ. It's me, Anika. ഞാനാണ്. ഓക്കെ, ഒന്നുമില്ല, പേടിക്കണ്ട. ജസ്റ്റ് കം ഡൗൺ, റിലാക്സ്. എന്താ പറ്റിയത്? നീ എന്താ കണ്ടത്? അവിടെ അനിക്ക, അവിടെ ഒന്നുമില്ല. ഞാനിപ്പോ വന്നില്ലേ. ജസ്റ്റ് റിലാക്സ്, ഐ ഹാവ് ഗോട്ട് യു. ജസ്റ്റ് ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. വെള്ളം കുടിക്കുക അനിക്കായി, വെള്ളം കുടിക്കാൻ. ആരോ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ആരാന്ന് മുഖം കണ്ടോ?
ഇരുട്ടായിരുന്നു. ഓക്കെ ഫൈൻ, എന്നാൽ എഴുന്നേക്ക് നമുക്ക് പോവാം. എവിടേക്ക്? ഓബ്റോയ് മാൻഷൻ. എന്റെ കൂടെ അവിടെ നീ സേഫ് ആയിരിക്കും. സച്ചിനെ ഇവിടെ തനിച്ചാക്കിയിട്ട് എനിക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല. ഓക്കെ, എനിവേ ഞാനിവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ സമയത്തും നിന്റെ വീടിന്റെ പുറത്ത് സെക്യൂരിറ്റി ഉണ്ടാവും. ദേ വിൽ പ്രൊട്ടക്ട് യു. വേണ്ട അനിക, നീ സ്ട്രോങ് ആണ്, ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള പഴയ പാട്ടൊന്നും എന്റെ മുമ്പിൽ പാടാൻ നിൽക്കണ്ട. നീ സ്ട്രോങ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇൻഡിപെൻഡന്റും ആണ്. പക്ഷേ അനിക, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു തണലിൻ്റെയും സഹായത്തിൻ്റെ ഒക്കെ ആവശ്യം വരാറുണ്ട്. വെള്ളം കുടിക്ക്. നീ ഇതുവരെ ആ വെള്ളം കുടിച്ചില്ല. Are you sure ഇവിടെ കുഴപ്പമില്ലെന്നാണോ? ഐ മീൻ ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം സച്ചിൻ വരുന്നത് വരെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ അവിടെ എൻ്റെ കൂടെ വരാം. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. പിള്ളച്ചൻ സെക്യൂരിറ്റി അയക്കാന്ന് പറഞ്ഞില്ലേ? അവര് ഗാർഡ് ചെയ്തോളും, അതിനെ പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. സോ ഞാൻ പോയിക്കോട്ടെ. ഞാൻ എന്നാ പോവാണ്. ഒരു മിനിറ്റ്. എനിക്ക് തന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ തന്നെ വിളിച്ചിരുന്നു, പക്ഷേ എനിക്ക് തന്നോട് സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ ഫോണിൽ ബാലൻസ് തീർന്നു പോയി. എന്നിട്ടും എനിക്കിവിടെ എന്തോ പ്രശ്നമുണ്ടെന്നും തനിക്ക് എങ്ങനെ മനസ്സിലായി? നീ എന്നെ ഇത്രയും രാത്രിയിലല്ലേ ഫോൺ ചെയ്തത്? നിനക്കെൻ്റെ സഹായം വേണമെന്ന് എനിക്കെന്തോ തോന്നി. നിനക്കെൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് അപ്പം തന്നെ വന്നത്. ഹായ് കെയിം. നീ ഇതെവിടെ പോയി കിടക്കുക? ഇവിടെ എല്ലാരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ.
ഒരു അത്യാവശ്യക്കാരി ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് പോവാണ്. യു ഗൈസ് എൻജോയ്. ഏയ് ഹലോ ഹലോ ഹലോ, എന്താ നീ വരുന്നില്ലേ ഇങ്ങോട്ട്? ഐ വിൽ സീ യു ലേറ്റർ, ബൈ. ഹലോ, ഇവന്റെ ഒരു കാര്യം. ഞാൻ ഇറങ്ങട്ടെ. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് എ കോൾ അവേ. നിങ്ങൾ ഈ കുഞ്ഞിന്റെ അമ്മയെയാണ് ഇല്ലാതാക്കിയത്. ഈ കുഞ്ഞ് അനാഥമായി. നിങ്ങൾ കാരണം. നിങ്ങളാണ് ഈ കുഞ്ഞിന്റെ അമ്മയെ ഇല്ലാതാക്കിയത്. ആ കുഞ്ഞ് അനാഥമായി. നിങ്ങളാണ് എല്ലാത്തിനും കാരണം. എനിക്കാണ് തെറ്റ് സംഭവിച്ചതോ? എനിക്ക് എന്നെ തല്ലാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. ഈ ലോകം വളരെ മോശമാണ്. ഈ ലോകം വളരെ മോശമാണ്. പക്ഷെ നീ വളരെ നല്ലവന. എന്റെ അനിയൻ വളരെ നല്ലവന. മനോഹരമായി മുംബൈയിൽ മറ്റന്നാൾ വൈകുന്നേരം നമ്മൾ രണ്ടുപേരും കൂടി മനോഹരമായി ഷോ കാണാൻ പോകുന്നു. അതിനുള്ള ടിക്കറ്റ് ആയത്. ജാനകി, പിങ്കി എവിടെ പോയതാ? ഞാൻ അവളെ ഒരു നല്ല ഡാൻസ് പഠിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവളത് പകുതിക്കിട്ടിട്ട് പോയി. എവിടെ പോകാന്ന് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. അതമ്മേ, പിങ്കി ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുക. ഓ, അപ്പൊ ഈ ഡാൻസും സ്റ്റെപ്സും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ റെഡി ആക്കണമല്ലേ? ഓ, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ. സംഗീതിന് മറ്റെന്തൊക്കെയാ ചെയ്യേണ്ടത്? നനിക വന്നിട്ട് അവളോടുകൂടി ഒന്ന് സംസാരിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിക്കുക. എന്താ? അയ്യോടാ, അവളിങ് എത്തിയല്ലോ. ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളു മോളെ. നിനക്ക് 100 ആയുസാട്ടോ. ഏയ് അനിക,
മാറിയോക്കെ? അതിനുശേഷം ആരും നിന്നെ ശല്യം ചെയ്തില്ലല്ലോ. ആരെ നിന്നെ ഉപദ്രവിച്ചത് അനിക? അതറിയില്ല വല്ലമ്മ. ഇന്നലെ രാത്രി ആരോ അനിക അറ്റാക്ക് ചെയ്തു. വാട്ട്? അറ്റാക്ക്? എന്നിട്ട് നീ പോലീസിൽ അറിയിച്ചില്ലേ? ഇല്ല മുത്തശ്ശി, പക്ഷേ ഈ ടിക്കറ്റ് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയതാ. ഈ പ്ലേക്ക് ദക്ഷൻ ഇന്നലെ എന്നെ ക്ഷണിച്ചിരുന്നു, ഇങ്ങനെ ഒരു ടിക്കറ്റും കാണിച്ചിരുന്നു. Good morning, madam. Good morning. Morning. എന്താ ചെയ്യാ? ചോദിക്കണോ? ചോദിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇത്രയും വലിയൊരു കാര്യം ഞാൻ എങ്ങനെ ചോദിക്കും? അനിക, ആർ യു ഓക്കെ? നോ. അതിനുശേഷം ആരും നിന്നെ ശല്യം ചെയ്യാൻ വന്നില്ല. എന്താ പറഞ്ഞേ? ആരാ നിന്നെ ഉപദ്രവിച്ചത് അനിക? അതാരാന്നറിയില്ല വല്യമ്മേ, പക്ഷെ ഇന്നലെ രാത്രി ആരോ അനിക അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അയ്യോടാ, എന്നിട്ട് നീ പോലീസിൽ വിളിച്ച് പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാൻ പാടില്ല? ഇതുവരെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി മുതൽ അനികയുടെ വീടിന്റെ പുറത്ത് സെക്യൂരിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോളെ, നിനക്ക് ഈ കാര്യത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല മുത്തശ്ശി. എന്നാലും ഇന്നലെ രാത്രി എനിക്ക് ഇത് വീട്ടിൽ നിന്ന് കിട്ടിയതാ. ദക്ഷ താൻ ഇന്നലെ എന്നോട് ഈ പ്ലേക്ക് പോകുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടോ? ഇപ്പോ ഈ ടിക്കറ്റിനോ ആ പ്ലേക്കോ എനിക്കോ എന്ത് കണക്ഷനാണ്? നിന്റെ വീട്ടിൽ കയറി പേടിപ്പിച്ച വ്യക്തി ഞാനാണെന്നാണോ പറഞ്ഞു വരുന്നത്? ദക്ഷ, ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മുൻപിൽ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ ഒരൊറ്റ തെളിവും. അതുകൊണ്ടാ ഞാൻ തന്നോട് ചോദിക്കുന്നത്. ദക്ഷ, തനിക്കെന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അതിന് സമ്മതിച്ചില്ല. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഇത്രയേറെ സംഭവങ്ങൾ, അതൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ ടിക്കറ്റ് കിട്ടി. അനിക, ഇതുപോലത്തെ ടിക്കറ്റ് പല ആൾക്കാരെയിലും ഉണ്ടാവാം. ആൻഡ് ഐ ക്യാൻ ടെൽ യു ദാറ്റ് ഇന്നലെ രാത്രി ദക്ഷൻ ഡിസ്കോയിലായിരുന്നു. താൻ കണ്ടിരുന്നു. ഞാൻ കണ്ടു. ദക്ഷിണാചാര്യയുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം പാർട്ടി. ഇൻഫാക്ട് ദക്ഷിന്റെ കൂടെ ഞാൻ കപ്പിൾ ഓഫ് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. റോക്കിംഗ് നൈറ്റ്. ബട്ട് ഓഫ് കോഴ്സ് ഇഫ് യു നീഡ് പ്രൂഫ്, ആ നൈറ്റ് പാർട്ടിയിൽ ഞങ്ങൾ എടുത്ത പിക്സ് ഉണ്ട്. സി നൈസ്.
ആൻഡ് യാ, നൈറ്റ് പാർട്ടിക്ക് ശേഷം ദക്ഷനെ ഒബ്രേ മാൻഷനിൽ കൊണ്ടുവിട്ടത് ഞാൻ. അനിഘ, നിനക്ക് ഇനിയും വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്റെയും ശിവന്റെയും കോമൺ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു, ഹരി ആൻഡ് കരൺ. അനിഘ, നിന്നെ ആക്രമിച്ചത് ഞാനാണെന്ന് നിനക്ക് എന്തുകൊണ്ടാ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സത്യമായിട്ടും പറയാം, ഇങ്ങനെയുള്ള തോന്നിയ ദിവസങ്ങൾ ചെയ്യാൻ പോയിട്ടൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. എനിക്ക് ദക്ഷൻ, ഇറ്റ്സ് ഓക്കേ. അനിഘ, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പോയി വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടാക്കും. ബട്ട് സീരിയസ്ലി അനിഘ, ഡോണ്ട് യു തിങ്ക് ദിസ് ഇസ് ടൂ മച്ച്? എവിടെ നിന്നോ കളഞ്ഞു കിട്ടിയ ഒരു ചെറിയ തെളിവായിട്ട് ദക്ഷനെ പോലെ നല്ലൊരു പയ്യനെ ഒരു ചീപ്പ് കാര്യത്തിൽ ട്രാപ്പ് ചെയ്യാണോ? ദക്ഷൻ നിന്നെ പ്രപ്പോസ് ചെയ്തുകൊണ്ടാ? റിഡിക്കുലസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. എനിക്ക് എന്റെ വീട്ടിൽ നിന്നും ഈ ടിക്കറ്റ് കിട്ടിയപ്പോൾ. അനിഘ, നിന്റെ സംശയം ഈ ടിക്കറ്റ് ആണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇറ്റ്. ദിവസം നശിച്ചെന്ന് പറഞ്ഞാൽ മതി, മൂഡും അപ്സെറ്റായി. ഇതെന്തൊരു കഷ്ടമാണ് നോക്കണേ. കല്യാണം അവളുടെ, ഡ്രസ് ഇടാൻ പോകുന്നത് അവള്, പക്ഷെ സെലക്ട് ചെയ്യുന്നത് ഞാൻ, അതും അവളുടെ ഇഷ്ടത്തിന്. ഇതെന്താ